കഴിഞ്ഞ എപ്പിസോഡുകളിൽ എല്ലാം പഠിച്ചത് ഫീൽഡ് ചെയ്യുന്നതും ത്രോ എറിയുന്നതും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ക്യാച്ച് പിടിക്കുക. പല ക്യാച്ചസും ക്യാച്ചസ് വിൻ മാച്ചസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാച്ചസ് എങ്ങനെയാണ് ബേസിക് ആയിട്ട് പഠിക്കുന്നത് എന്നുള്ളതാണ് ഇനിയുള്ള എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഉയരത്തിൽ വരുന്ന പന്ത്, അതായത് ഹൈ ക്യാച്ച്, ഹൈ ക്യാച്ച് പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, വന്ന് പന്ത് ഉയരത്തിൽ വരുമ്പോൾ അതിന് താഴെ തന്നെ നമ്മൾ പോയി നിൽക്കണം. ആദ്യമായിട്ട് ഏത് ഡയറക്ഷനാണോ പന്ത് ഉയരത്തിൽ നിന്ന് താഴോട്ട് വരുന്നത്, ഫീൽഡർ ഓടി വന്ന് ആ ഡയറക്ഷന് താഴെ നിൽക്കുക. അതിനുശേഷം ഇരു കൈകളും ഉയർത്തി പന്തിൻ്റെ ഡയറക്ഷനിൽ ഒരു കപ്പ് മാറി, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കപ്പ് മാറി ഫോം ചെയ്യുക. കാരണം ഒരിക്കലും ഈ രണ്ട് കൈയും ഗ്യാപ്പ് വരാൻ പാടില്ല. ഒരു കപ്പ് മാറി തന്നെ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്ത് പന്തിൻ്റെ ഡയറക്ഷനിൽ തന്നെ ഫോക്കസ് ചെയ്യുക. കണ്ണ്, അതായത് ഫേസ് തീർച്ചയായിട്ടും പന്തിൻ്റെ തന്നെ ശ്രദ്ധിക്കണം. കാരണം ഫേസ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പന്ത് ഡയറക്ഷൻ തെറ്റും. കപ്പ് മാറി വയ്ക്കുക. അതിനുശേഷം പന്ത് വരുന്ന ഘട്ടത്തിൽ കൈ ക്ലോസ് ചെയ്യുകയും ചെസ്റ്റിനോട് ചേർത്ത് അടിപ്പിക്കുകയും വേണം. കാരണം ഇത് ശ്രദ്ധിക്കേണ്ടത് പന്ത് വരുന്ന ഡയറക്ഷനിൽ കൈകൾ ഉയർത്തി പന്ത് പിടിച്ചതിന് ശേഷം ചെസ്റ്റിനോട് ചേർക്കുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഈ പന്ത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ് ചെയ്ത് പോവുകയാണെങ്കിലും ചെസ്റ്റിൽ തട്ടി നമുക്ക് പന്ത് കളക്ട് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കൂടാതെ പന്തിൻ്റെ ഡയറക്ഷനിൽ തന്നെയായിരിക്കണം നമ്മുടെ ഫോക്കസും വരേണ്ടത്. പന്ത് കളക്ട് ചെയ്തതിന് ശേഷവും പന്തിൽ തന്നെ നോക്കും. ഇത് വളരെ സേഫാണ്. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്യാച്ചുകൾ അനായാസം, ഉയർന്നു വരുന്ന ക്യാച്ചുകൾ നമുക്ക് പിടിക്കാൻ സാധിക്കും. അതേസമയം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു സൈഡിൽ കൈ പോകാൻ പാടില്ല, രണ്ട് സൈഡിലും പോകാൻ പാടില്ല. ചെസ്റ്റിനോട് ചേർത്തായിരിക്കണം നമ്മൾ പന്ത് കളക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ നോക്കേണ്ടത് ഇരു കൈകളും ക്ലോസ് ചെയ്ത് വയ്ക്കണം. കാരണം ഒരു പക്ഷേ പോപ്പ് ചെയ്ത് പന്ത് തെറിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് പന്ത് ഹോൾഡ് ചെയ്യുക, ഗ്രിപ്പ് ചെയ്യുക. ഇത് ഈ മുകളിൽ നിന്ന് നമ്മൾ പന്ത് കളക്ട് ചെയ്തതിൻ്റെ കാര്യം വരുന്ന ഫോഴ്സ് അബ്സോർബ് ചെയ്ത് വളരെ സ്ലോ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് പന്ത് കളക്ട് ചെയ്യാൻ സാധിക്കും. അതേസമയം നമ്മൾ ഉയരത്തിൽ വെച്ച് തന്നെ പന്ത് പിടിക്കുകയാണെങ്കിൽ അതിന് പവർ കൂടുതലായിരിക്കും, തെറിച്ചു പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്.